ഹിന്ദു പെൺകുട്ടികൾക്ക് പുറമെ ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഇസ്ലാമിക മതഭീകരന്മാർ പണയക്കുരുക്കിൽപ്പെടുത്തി മതം മാറ്റുന്ന സംഭവം കേരളത്തിൽ വ്യാപകമാണെന്ന കാര്യം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ പോലും സ്ഥിരീകരിച്ച കാര്യമാണ്. കോഴിക്കോട് ലൗജിഹാ സംഭവം പുറത്തു കൊണ്ടുവന്നത് BJP നേതാവ് അലി അക്ബർ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ സജീവമായ ഇടപെടലിലൂടെയാണ് കോഴിക്കോട് സംഭവം അധികൃതർക്ക് മുന്നിലെത്തിയത്. ലൗജിഹാദിന്റെ പേരിൽ മതസ്പർദ്ധ വരുത്താൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ് അലി അക്ബറിനെതിരെ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് സോളിഡാരിറ്റി നേതാക്കൾ. അലി അക്ബർ ഫേസ്ബുക്ക് പേജിലൂടെ മതസ്പർദ്ധ വളർത്തുന്നു എന്നാണ് ആരോപണം. ഈ പശ്ചാത്തലത്തിൽ അലി അക്ബർ ഇട്ട പുതിയ ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയം. മുസ്ലിം സ്ത്രീകൾ ഹൈന്ദവ ഡോക്ടറെ കാണരുതെന്ന് പറഞ്ഞപ്പോൾ മതസൗഹാർദ്ദം തകർന്നില്ല. ഹൈന്ദവന്റെയും ക്രിസ്ത്യാനിയുടെയും ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞപ്പോഴും മതസൗഹാർദ്ദം തകർന്നില്ല. ക്ഷേത്രത്തിൽ കാണിക്കയിടുന്നത് വിഭിചാരത്തിന് തുല്യമാണെന്ന് മുജാഹിദ്ദീൻ ബാലുശ്ശേരി പറഞ്ഞപ്പോഴും അമുസ്ലിങ്ങളോട് ചിരിക്കരുത് എന്ന് സംസുദ്ദീൻ പാലം പറഞ്ഞപ്പോഴും മതേതരത്വം തകർന്നില്ല. ഹൈന്ദവ ക്രിസ്ത്യൻ പെൺകുട്ടികളെ പീഡിപ്പിച്ച് മതം മാറ്റരുത് എന്ന് പറഞ്ഞപ്പോൾ മതസൗഹാർദ്ദം ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നടിയുന്നു എന്നാണ് അലി അക്ബറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ കുറിപ്പിന് കീഴെ നിരവധി കമന്റുകളാണ് വരുന്നത്. അനവധി പേരാണ് പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുള്ളത്, അനവധി പേർ പോസ്റ്റ് ഷെയറും ചെയ്തിട്ടുണ്ട്. പറയാൻ രണ്ട് കാര്യങ്ങൾ വിട്ടുപോയെന്ന് പറഞ്ഞ് ഒരാൾ തന്റെ കമന്റിലൂടെ അലി അക്ബറിനെ തിരുത്തുന്നുണ്ട്. അമ്പലത്തിൽ കാണിക്കയിടുന്നത് വ്യഭിചാരത്തിന് തുല്യമാണെന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞപ്പോഴും അമുസ്ലിങ്ങളുടെ ചിരിക്കരുത് എന്ന് ശംസുദ്ദീൻ പാലം പറഞ്ഞപ്പോഴും മതേതരത്വം തകർന്നില്ല. അപ്പോഴൊന്നും തകരാത്ത മതേതരത്തിൽ നമുക്ക് വിശ്വാസം ഇല്ലാത്ത എന്നാണ് കമന്റിൽ പറയുന്നത്. പരാതി കൊടുത്ത സോളിഡാരിറ്റി നേതാവിനെതിരെയുള്ള തെറി പൊങ്കാലയും പോസ്റ്റിന് താഴെയുള്ള കമന്റിലുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ എന്ന ശക്തമായ ഒരു മാധ്യമമുണ്ട്. ആശയപ്രചാരണം അതിലൂടെ പരമാവധി ഉപയോഗിക്കുക. അവറ്റയ്ക്ക് പേടി തോന്നി തുടങ്ങിയിരിക്കുന്നു. INA അടുത്തെങ്ങാനും കേസ് ചെന്നുപെട്ടാൽ സോളിഡാരിറ്റി അതോടെ തീരും. പീഡിപ്പിച്ച് മതപരിവർത്തനം ചെയ്യാൻ ഭീഷണിപ്പെടുത്തിയവന്റെ ആസനം താങ്ങുന്ന സോളിഡാരിറ്റി, അലി അക്ബറിന്റെ ഒരു ചുക്കും ചെയ്യില്ല തുടങ്ങിയ കമന്റുകളും അലി അക്ബറിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന് താഴെ വരുന്നുണ്ട്. ലവ് ജിഹാദിനെതിരെ അലി അക്ബർ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഇടപെടൽ മുസ്ലിം ജിഹാദികളെ വിളറിപിടിപ്പിച്ചു എന്നതിന്റെ സൂചനയാണ് അവർ ഇതിനെതിരെ കേസുമായി രംഗത്തിറങ്ങുന്നതിലൂടെ തെളിയുന്നത്. പ്രണയനാടകം, ആരുമറിയാതെ രജിസ്റ്റർ, എതിർപ്പ് വരുമ്പോൾ ഹേബിയസ് കോർപ്പസ്, കോടതിയുടെ സഹായത്തോടെ സ്വന്തമാക്കുക, മതം മാറ്റുക ശുഭം എന്ന വരികളുമായി FBയിൽ അലി അക്ബർ കഴിഞ്ഞ ദിവസം വീണ്ടും കുറിപ്പിട്ടിരുന്നു. കോഴിക്കോട് ലവ് ജിഹാദിലൂടെ പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ചു എന്ന പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ ഈ സംഭവത്തിന്റെ പേരിൽ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലും കലാപം സൃഷ്ടിക്കുന്ന വിധത്തിലും ആസൂത്രിതമായ വ്യാജ പ്രചാരണങ്ങളാണ് നടത്തുന്നതെന്ന് പരാതിയിൽ പറയുന്നു. സമൂഹത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരം കലാപശ്രമത്തിന് നേതൃത്വം നൽകുന്നത് വലിയ ക്രമസമാധാന പ്രശ്നമാണ് സൃഷ്ടിക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു. ലവ് ജിഹാദിലൂടെ മകളെ മതം മാറ്റാൻ ശ്രമം നടന്നെന്ന പിതാവിന്റെ പരാതിയെ തുടർന്ന് നടുവണ്ണൂർ സ്വദേശി മുഹമ്മദ് ജാസിമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കോഴിക്കോട് സ്വദേശിയായ പ്രവാസിയാണ് ലവ് ജിഹാദ് ആരോപണവുമായി രംഗത്ത് വന്നത്. ചെറുമീനുകൾ മാത്രമല്ല വൻ സ്രാവുകളുടെ പെൺകുട്ടികൾ വരെ ആസൂത്രിത മതപരിവർത്തനത്തിന്റെ ഇരകളായിട്ടുണ്ടെന്ന് അലി അക്ബർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതോടെയാണ് മതപരിവർത്തന സംഭവത്തിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നിങ്ങൾ കരുതും പോലെ അത്ര ചെറുതല്ല ഈ മാഫിയ. പുറത്തുവരാത്ത എത്ര കഥകൾ. പെട്ടുപോയത് ചെറുമീനുകൾ മാത്രമല്ല വൻ സ്രാവുകളുടെ പെൺകുട്ടികൾ വരെ പെട്ടു. ഉന്നത കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ട് മതം മാറ്റ കേന്ദ്രങ്ങളിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നവർ വരെയുണ്ട് എന്ന വാചകങ്ങളോടുള്ള അലി അക്ബറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അനവധി പേരാണ് ഷെയർ ചെയ്തത്. ഫേസ്ബുക്ക് കുറിപ്പ് വൈറലായതോടെ നിയമപാലകർ ഉണർന്നു. ഇതേ തുടർന്നാണ് പ്രതിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അലി അക്ബറിനെതിരെ അധിക്ഷേപങ്ങളും കുതന്ത്രങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്ലാം മത ജിഹാദികൾ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.